ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ രണ്ടാം പാദത്തിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ആരാധകർക്ക് നാപ്പോളി മൈതാനത്ത് പ്രവേശനം നൽകിയതിനെ ചൊല്ലി നേപ്പിൾസ് നഗരത്തിൽ തെരുവുയുദ്ധം. ടിക്കറ്റ് ലഭിക്കാത്തതിൻ്റെ അരിശം തീർക്കാൻ തെരുവിലിറങ്ങിയ ഫ്രാങ്ക്ഫർട്ട് ആരാധകർ വാഹനം കത്തിച്ചും നിരത്ത് നിറഞ്ഞ് ആക്രമണമുണ്ടാക്കിയും പ്രതിഷേധം ശക്തമാക്കി. നേരത്തെ ഫ്രാങ്ക്ഫർട്ട് സ്റ്റേഡിയത്തിൽ നടന്ന ഒന്നാം പാദത്തിൽ ആതിഥേയരായ കാണികൾ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് രണ്ടാം പാദത്തിൽ ടിക്കറ്റ് വിലക്കിയത്. മണിക്കൂറുകളോളം നിരത്തി കീഴടക്കിയ ജർമ്മൻ കാണികൾ പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. 600 കാണികളാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വിമാനം കയറിയെത്തിയിരുന്നത്. ഇവരെ നാപ്പോളിയുടെ തട്ടകമായ ഡിഗോ മറഡോണ സ്റ്റേഡിയത്തിൽ വിലക്കിയതാണ് വില്ലനായത്. ജർമ്മൻ ആരാധകരെ നേരിടാൻ നാപ്പോളി ആരാധകരും ഇറങ്ങിയത് പ്രശ്നം ഗുരുതരമാക്കി. ഒരു പോലീസ് കാർ കത്തി നശിച്ചതിനു പുറമെ റോഡരികിൽ നിർത്തിയിട്ട മറ്റു വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റി. കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. 100 പോലീസുകാരെ അണിനിരത്തിയാണ് അധികൃതർ കലാപകാരികളെ നേരിട്ടത്. സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രശ്നമായി മാറിയതോടെ ഇറ്റലിയിലെ ജർമ്മൻ അംബാസഡറെ വിളിച്ചു വരുത്തി. ടിക്കറ്റ് വിലക്കിൽ പ്രതിഷേധിച്ച് ഫ്രാങ്ക്ഫർട്ട് ടീമിലെ മുതിർന്ന ഒഫീഷ്യലുകളിൽ പലരും നേപ്പിൾസിലെത്തിയില്ല. ആദ്യം നേപ്പിൾസ് ആരാധകരാണ് ആക്രമണമുണ്ടാക്കിയതെന്ന് ഫ്രാങ്ക്ഫർട്ട് ഡയറക്ടർ ഫിലിപ്പ് റഷ്ക് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിൽ മാഷയ്ക്കെതിരായ മത്സരത്തിനും ഫ്രാങ്ക്ഫർട്ട് ആരാധകർ പ്രശ്നം സൃഷ്ടിച്ചതിനെ തുടർന്ന് ഫിഫ കുറ്റം ചുമത്തിയിരുന്നു. ഇതേസമയം കളിക്കളത്തിന് പുറത്ത് ഫ്രാങ്ക്ഫർട്ട് ആരാധകർ നടത്തിയ അതിക്രമങ്ങൾക്ക് മൈതാനത്ത് നാപ്പോളി കണക്ക് തീർത്തു. എതിരില്ലാത്ത 3 രണ്ടാം പാദം ജയിച്ച ആതിഥേയർ അനായാസം ക്വാർട്ടറിലെത്തി. 2 5-0 നാപ്പോളിയുടെ ജയം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.